algebra of arithmetic sequences സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ആൽജിബ്ര അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നത് ഗണിത ആശയങ്ങളെ പറയാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ്. ഉദാഹരണം, എല്ലാ ഇരട്ട സംഖ്യകളും രണ്ടിന്റെ ഗുണിതങ്ങളാണ് ആണല്ലോ. 2, 4, 6, 8, 10, 12 അതാണ് ഇരട്ട സംഖ്യകൾ. ഇവയെല്ലാം രണ്ടിന്റെ ഗുണിതങ്ങളാണ്. ഈ മലയാള വാക്യത്തെ ഗണിതത്തിന്റെ ഭാഷയിൽ ലളിതമായി 2n എന്നെഴുതാം, 2n എന്നെഴുതാം. ഇവിടെ എൻ എന്ന് പറയുന്നത് എത്ര ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം, 1, 2, 3, 4 അങ്ങനെ. സമാന്തര ശ്രേണിയുടെയും, പ്രത്യേകം നോട്ട് ചെയ്യുക, ഏത് സമാന്തര ശ്രേണിയുടെയും അല്ലെങ്കിൽ ഏത് അരിത്മെറ്റിക് സീക്വൻസിന്റെയും അൽജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതാൻ നമ്മൾക്ക് ഈ സമവാക്യം ഉപയോഗിച്ചാൽ മതി. എക്സ് എൻ സമം എ എൻ പ്ലസ് ബി. ഇവിടെ എ എന്ന് പറയുന്നത് പൊതുവ്യത്യാസവും എ പ്ലസ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദവുമായിരിക്കും. ഇനി എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി വെച്ചിട്ടും നമുക്ക് അൽജിബ്രായിക് ഫോം എഴുതാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേക്ക്, പേജ് നമ്പർ 14, 15 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ഫോർ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഒറ്റ സംഖ്യകളുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ഒറ്റ സംഖ്യകളുടെ ശ്രേണി ആദ്യം എഴുതുക, 1, 3, 5, 7, 9. ഇതില് കോമൺ ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കാം. കോമൺ ഡിഫറൻസ് ഒരേപോലെയാണെങ്കിൽ നമുക്കിതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. കോമൺ ഡിഫറൻസ് വ്യത്യസ്തമാണെങ്കിൽ ഇതൊരു സീക്വൻസ് ആയിരിക്കും, പക്ഷേ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കില്ല. പൊതുവ്യത്യാസം ഉണ്ടെങ്കിൽ അതൊരു സമാന്തര ശ്രേണിയും, പൊതുവ്യത്യാസം ഇല്ലെങ്കിൽ അതൊരു ശ്രേണിയും ആയിരിക്കും. രണ്ടാമത്തെ നിന്നും ഒന്നാമതം കുറച്ചു, 3 - 1, 2. അതുപോലെ മൂന്നാമതത്തിൽ നിന്നും രണ്ടാമതത്തെ കുറച്ചപ്പോഴും 2 ആണ്. അതായത് ഇവിടെ ഒരു പൊതു വ്യത്യാസമുണ്ട്, അത് 2 ആണ്. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസുകൾക്ക് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ആൾജിബ്രായിക് ഫോം കാണാം. എക്സ് എൻ സമം എ എൻ പ്ലസ് ബി ആണ്. ഇവിടെ എ നമ്മൾ കണ്ടെത്തി, പൊതു വ്യത്യാസം 2 ആണ്. ഇനി എക്സ് വൺ സമം, ഫസ്റ്റ് ടേം കാണാൻ, എക്സ് വൺ സമം 2 × 1 + b = 1 ആണ്. ഇവിടെ ഒന്നാമത് 1. ഇനി എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുക. 2 × 1 + b = 1. ഇനി ബി എത്രയാണെന്ന് അറിയില്ല. ബിയും പൊതുവ്യത്യാസവും കൂട്ടിയതായിരിക്കും എപ്പോഴും ഒന്നാമത്തെ പദം എന്ന് പറയുന്നത്. ഒന്നാം സ്ഥാനത്തുള്ള പദം കിട്ടാൻ എ പ്ലസ് ബി ആയിരിക്കും ഒന്നാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം. അത് എത്രയാണെന്ന് അറിയാൻ ബിയെ നമ്മൾ ഇവിടെ നിർത്തി ഈ 2 സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ 1 ഉണ്ടല്ലോ, 1 - 2 = -1 ലഭിക്കും. കിട്ടിയ ഉത്തരങ്ങൾ, കിട്ടിയ വിലകളെ, ബിയുടെ വിലയെയും പൊതുവ്യത്യാസത്തിന്റെ വിലയെയും നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എക്സ് എൻ സമം 2n - 1 ആയിരിക്കും ഈ സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. 3 ഹരിച്ചാൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതുകൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഇത്ര കിട്ടുന്ന സംഖ്യയുടെ ശ്രേണി എഴുതുക എന്ന് പറഞ്ഞാൽ ഏതുകൊണ്ടാണോ ഹരിക്കാൻ പറഞ്ഞത് അതായിരിക്കും അവിടെ പൊതുവ്യത്യാസം വരിക. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ശ്രേണി കിട്ടിയിട്ടുണ്ട്. 1, 4, 7, 10. ആദ്യത്തെ പദം 1 എടുത്തിട്ട് അതിന്റെ കൂടെ 3 കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ശ്രേണി കിട്ടും. എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി. എ എന്ന് പറയുന്നത് 3 × x1 ആണ് കാണുന്നത്. എക്സ് വൺ സമം 3 × 1 + b = 1. 3 × 1 = 3 + b = 1. ബി സമം 1 ഇവിടെയുണ്ട്, അതിന്റെ കൂടെ +3, ഇപ്പുറത്തേക്ക് വരുമ്പോൾ -3 ആയി, 1 - 3. അങ്ങനെ ബി ഈക്വൽ ടു -2 കിട്ടി. എക്സ് എൻ കാണാൻ 3 × n - 2 അല്ലെങ്കിൽ 3n - 2 ആയിരിക്കും
സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം, ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ വൺ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ തുടങ്ങുന്ന എണ്ണൽ സംഖ്യകൾ, അങ്ങനെ ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, 11, 21, 31 ഇങ്ങനെയല്ലേ ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുള്ളത്. ഇതിന്റെ കോമൺ ഡിഫറൻസ് നോക്കിയപ്പോൾ 10. അപ്പോ ശ്രേണിയിൽ ശ്രേണിയിലെ പദങ്ങൾക്കിടയിൽ ഒരു പൊതു വ്യത്യാസം ഉള്ളത് കൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് പറയാം. സമാന്തര ശ്രേണിയുടെ അൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതാൻ xn=an+b. ഇനി എയുടെ സ്ഥാനത്ത് 10 പൊതു വ്യത്യാസം ഇൻറ്റു x1 ആണെങ്കിൽ x1=10 × n സ്ഥാനത്ത് 1+b=1. 10 × 1=10+b=1. അങ്ങനെ b കാണാൻ b=1. ഈ പ്ലസ് 10 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, 1-10. 1-9 1-10 അങ്ങനെയാണ് -9 ലഭിച്ചത്. കിട്ടിയ വിലകളെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ xn=10n-9 xn=10n-9 ആയിരിക്കും ഇവിടെയുള്ള അൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജ്യാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, പുറംകോണുകളുടെ തുക, ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറംകോണിന്റെ അളവ് എന്നീ ശ്രേണികളുടെ ബീജഗണിത രൂപം എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. ഫോർ ദ ആദ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അകക്കോണുകളുടെ തുകയാണ് ആദ്യമായിട്ട് കാണേണ്ടത്. സംസ് ഓഫ് ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ അകക്കോണുകളുടെ തുക. അകക്കോണുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വശങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സൈഡ്സ് എൻ -2 × 180. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നോക്കി നോക്കൂ, ഇതല്ലേ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ട്രയാങ്കിളിന്റെ അകക്കോണുകളുടെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് സൈഡ്സ് ആകെ 3 വശങ്ങൾ, നമ്പർ ഓഫ് സൈഡ്സ് -2 വശങ്ങളുടെ എണ്ണത്തിൽ നിന്നും 2 കുറയ്ക്കുക. വശങ്ങളുടെ എണ്ണം 3, അതിൽ നിന്നും 2 കുറച്ചിട്ട് ആ കിട്ടിയ ഉത്തരത്തെ 180 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ത്രികോണത്തിന്റെ അകക്കോണുകളുടെ തുക കിട്ടും. അതായത് 1 × 180 = 180 ഡിഗ്രി. ഇതേപോലെ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ സ്ക്വയർ കാണാം. സമചതുരത്തിന്റെ അകക്കോണുകളുടെ തുക കാണാൻ സമചതുരത്തിന്റെ വശങ്ങളുടെ എണ്ണം 4 − 2 × 180. 2 × 180 = 360 ആയിരിക്കും സമചതുരത്തിന്റെ അകക്കോണിന്റെ തുക. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് പെൻഡഗൺ കാണാൻ, പെൻഡഗൺ എന്ന് പറയുമ്പോൾ പഞ്ചഭുജമാണ്, അതിന്റെ വശങ്ങൾ 5 − 2 × 180. അങ്ങനെ 3 × 180 ഗുണിച്ചാൽ 540 ആയിരിക്കും ഉത്തരം ലഭിക്കുക. അങ്ങനെ നമുക്ക് സീക്വൻസ് കിട്ടി. സീക്വൻസ് 180, 360, 540 ഇതായിരിക്കും പിന്നെ അകക്കോണുകളുടെ തുകയുടെ ശ്രേണി എന്ന് പറയുന്നത്. ഇവിടെ ഒരു പൊതു വ്യത്യാസമുണ്ടല്ലോ, 360 നിന്ന് 180 കുറച്ചാൽ 180, 540 നിന്നും 360 കുറച്ചാലും 180. അതുകൊണ്ട് പൊതു വ്യത്യാസമുള്ളത് കൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ് എന്ന് പറയാം. ഇനി ഈ സമാന്തര ശ്രേണിയിലെ ഇതിന്റെ ആൾജിബ്രായിക് ഫോം കാണാൻ xn=an+b വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ x1 കാണാൻ 180 ആണ് കോമൺ ഡിഫറൻസ്, × 1+b = 180. x1 കാണാൻ 180 × 1+b = 180. അങ്ങനെ b കാണാൻ 180യുടെ കൂടെ ഈ 180 അങ്ങോട്ട് കൊണ്ടുപോയി, 180 − 180 = 0. അതായത് x1=180. ഈ കിട്ടിയ ഉത്തരത്തെ നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ xn=180 ആയിരിക്കും ഉത്തരം, കാരണം ബി 0 ആണല്ലോ. അപ്പൊ ഇവിടെ തുകകളുടെ ബീജഗണിത രൂപം
എന്ന് പറയുന്നത് 180 n ആയിരിക്കും. അടുത്ത നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് അകക്കോണുകളുടെ തുകയുടെ ബീജഗണിത രൂപമാണ്. ഇനി നമ്മൾ കാണുന്നത് പുറംകോണുകളുടെ തുകയുടെ ബീജഗണിത രൂപം കാണാൻ അതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പുറംകോണിന്റെ അളവ് ഇൻടു വശങ്ങളുടെ എണ്ണമായിരിക്കും. നോക്കൂ, ഇതാണ് റെഗുലർ പോളിഗൺസിലെ ഒരു പുറംകോൺ. ട്രയാംഗിളിന്റെ ഒരു പുറംകോൺ 120 ഡിഗ്രി ആയിരിക്കും. സ്ക്വയറിന്റെ ഒരു പുറംകോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. പെന്റഗണിന്റെ ഒരു പുറംകോൺ എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. ഇനി ഇവയുടെ തുക കാണാൻ ഒരു പുറംകോണിന്റെ അളവിനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെ നമ്മൾ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ, ത്രികോണത്തിന്റെ പുറംകോണുകളുടെ തുക കാണാൻ ഒരു പുറംകോൺ 120 ഇൻറ്റു വശങ്ങളുടെ എണ്ണം 3, അങ്ങനെ 360 കിട്ടി. സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ സ്ക്വയർ കാണാൻ സമചതുരത്തിന്റെ പുറംകോണുകളുടെ തുക കാണാൻ ഒരു പുറംകോണ് 90 ഡിഗ്രി, അതിന്റെ കൂടെ വശങ്ങൾ 4, 90 × 4 360. അടുത്തത് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പെൻഡഗൺ, ഒരു പുറംകോണിന്റെ അളവ്, പെൻഡഗണിന്റെ ഒരു പുറംകോൺ 72 ഡിഗ്രി, വശങ്ങളുടെ എണ്ണം 5, അങ്ങനെ അത് ഗുണിച്ചപ്പോൾ പഞ്ചഭുജത്തിന്റെ പുറംകോണുകളുടെ തുക 360 ഡിഗ്രി. ഇനി നമുക്കിതിനെ സീക്വൻസ് ആയി എഴുതിയാൽ എല്ലാം 360 360 360, അതായത് റെഗുലർ പോളിഗൺസിന്റെ പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആയിരിക്കും. ഇതിലെ കോമൺ ഡിഫറൻസ് 0 ആണ്, 0 കോമൺ ഡിഫറൻസ് വരും. ഇനി എക്സ് എൻ ഈക്വൽ ടു എ എൻ പ്ലസ് ബി ആണ് ആൾജിബ്രായിക് ഫോം എഴുതാനുള്ള ഇക്വേഷൻ. അതിൽ എക്സ് 1 കാണാൻ എ എന്ന് പറയുന്നത് 0 ആണ്, 0 × 1 + b 360, അതായത് ബി ഈക്വൽ ടു 360. കിട്ടിയ വിലകളെ നമ്മൾ ഈ എക്സ് എൻ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എക്സ് എൻ ഈക്വൽ ടു 360 + 0 എൻ ആയിരിക്കും. ഇതിന്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറയുന്നത് ഇതിന്റെ പോളിഗൺസിന്റെ ഔട്ടർ ആംഗിൾസിന്റെ ആൾജിബ്രായിക് ഫോം എഴുതാൻ പറഞ്ഞാൽ 360 + 0 എൻ, അതായത് ഔട്ടർ ആംഗിൾസ് എപ്പോഴും 360 ആയിരിക്കും. പിന്നീട് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഒരു അകക്കോണിന്റെ അളവാണ്. ഒരു അകക്കോണിന്റെ അളവ് കാണാൻ എന്ത് ചെയ്താൽ മതി, വശങ്ങളുടെ എണ്ണത്തിൽ നിന്നും 2 കുറച്ച് കിട്ടിയ ഉത്തര വശങ്ങളുടെ എണ്ണത്തിൽ നിന്നും 2 കുറക്കുക, അതിനെ 180 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കിട്ടിയ ഉത്തരത്തെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എങ്ങനെയെന്ന് വെച്ചാൽ മെഷർ ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ നോക്കാം. ഒരു ത്രികോണത്തിന്റെ അകക്കോൺ കാണാൻ ത്രികോണത്തിന്റെ ആകെ വശങ്ങൾ 3, അതിൽ നിന്ന് 2 കുറച്ചാൽ 3 − 2 = 1, അതിനെ 180 കൊണ്ട് ഗുണിച്ചാൽ 1 × 180 180 ഡിവൈഡഡ് ബൈ വശങ്ങളുടെ എണ്ണം 3. അങ്ങനെ ത്രികോണത്തിന്റെ ഒരു അകക്കോൺ 60 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടി. ത്രികോണത്തിന്റെ ഒരു അകക്കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി. ഇനി അടുത്തത് സമചതുരത്തിന്റെ ഒരു അകക്കോൺ. സമചതുരത്തിന്റെ ഒരു അകക്കോൺ കാണാൻ എന്ത് ചെയ്യുക, വശങ്ങളുടെ എണ്ണത്തിൽ നിന്നും 2 − 4 − 2 2 × 180 ഡിവൈഡഡ് ബൈ വശങ്ങളുടെ എണ്ണം 4. അങ്ങനെ 2 × 180 ചെയ്തപ്പോൾ 360 ÷ 4. അങ്ങനെ സമചതുരത്തിന്റെ ഒരു അകക്കോൺ 90 ഡിഗ്രി ആണെന്ന് കിട്ടി. മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ ഓഫ് പെൻഡഗൺ നോക്കിയാലോ, പെൻഡഗണിന്റെ വശങ്ങളുടെ എണ്ണം 5 − 2 × 180. അപ്പൊ 5 − 2 എന്ന് പറഞ്ഞാൽ 3 കിട്ടും. 3 × 180 ÷ 5, അങ്ങനെ ഉത്തരം 540 ÷ 5 ചെയ്താൽ ഒരു പഞ്ചഭുജത്തിന്റെ അകക്കോൺ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും എന്ന് കിട്ടി. കണ്ടില്ലേ, പഞ്ചഭുജത്തിന്റെ ഒരു അകക്കോൺ 108 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള 5 അകക്കോണുകൾ ഉണ്ടാവും. ഇവിടെ ഇനി സീക്വൻസ് എഴുതിയാൽ 60 90 108 ഇങ്ങനെയല്ലേ. ഇവിടെ പ്രത്യേകത നോക്കിയാൽ ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല, കാരണം ഇവിടെ പൊതു വ്യത്യാസമില്ല. ഓരോന്നിന്റെയും വ്യത്യാസം 90 ൽ നിന്ന് 60 കുറച്ചാൽ കിട്ടുന്ന 30 അല്ല, 108 ൽ നിന്നും 90 കുറച്ചാൽ കിട്ടുന്നത്. അതുകൊണ്ട് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇതിന്റെ ആൾജിബ്രായിക് ഫോം എഴുതാൻ നമ്മൾ ചെയ്തത് പൊസിഷൻ എഴുതി, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ അവിടെയുള്ള പദങ്ങൾ എഴുതി, 60, അതായത് ത്രികോണത്തിന്റെ ഒരു അകക്കോൺ 60,
സമചതുരത്തിന്റെ ഒരു അകക്കോൺ 90, പെന്റഗണിന്റെ പഞ്ചഭുജത്തിന്റെ ഒരു അകക്കോൺ 108 ഇങ്ങനെ എഴുതി. ഇനി ഇതിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ എന്താ ചെയ്തത്? 180 × 1 180 × 1 ഡിവൈഡഡ് ബൈ 3 ആണല്ലോ വശങ്ങളുടെ എണ്ണം, അതിനെ നമ്മൾ 1+2 ഇങ്ങനെയാക്കി എഴുതി. രണ്ടാമത്തെ സീക്വൻസിന് 180 × 2 180 × 2 ഡിവൈഡഡ് ബൈ വശങ്ങളുടെ എണ്ണം 4, അതിനെ നമ്മൾ 2+2 എന്ന് എഴുതി. മൂന്നാമത്തെ പെന്റഗണിന്റെ 180 × 3 തേർഡ് ഡിവൈഡഡ് ബൈ വശങ്ങളുടെ എണ്ണം 5, അതിനെ 3+2 എന്ന് എഴുതി. ഇവിടെ 2 സ്ഥിരവും ഇത് എൻ 1, 2, 3 എന്നുള്ള ഇവിടെ വ്യത്യാസം വരുന്നുണ്ടല്ലോ. വ്യത്യാസം വരുന്ന പദങ്ങൾക്ക് നമ്മൾ എൻ എന്ന് കൊടുക്കുക. എന്നിട്ട് അൽജിബ്രായിക് ഫോം എഴുതിയാൽ എക്സ് എൻ ഈക്വൽ ടു 180 N ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2. ഇതായിരിക്കും മെഷർ ഓഫ് ആൻ ഔട്ടർ, ഇതായിരിക്കും മെഷർ ഓഫ് ഇന്നർ ആംഗിളിന്റെ ആൽജിബ്രായിക് ഫോം എന്ന് പറയുന്നത്. ഇതിന് ലാസ്റ്റ് വരുന്നത് മെഷർ ഓഫ് ഇന്നർ മെഷർ ഓഫ് ആൻ ഔട്ടർ ആംഗിൾ, അല്ലെങ്കിൽ ഒരു പുറംകോണിന്റെ അളവ്. ഇത് കാണുവാൻ 360 വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ മതി. മെഷർ ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ, അങ്ങനെ നമുക്ക് 360 3 കൊണ്ട് ഹരിച്ചാൽ 120 കിട്ടും. മെഷർ ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എ സ്ക്വയർ, 360 4 കൊണ്ട് ഹരിച്ചാൽ 90 കിട്ടി. മെഷർ ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് എ പെന്റഗൺ, പഞ്ചഭുജത്തിന്റെ ഒരു പുറംകോൺ, 360 വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ 72 ഡിഗ്രി ആയിരിക്കും പഞ്ചഭുജത്തിന്റെ ഒരു പുറംകോൺ. ഇനി നമ്മൾ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ എന്താണ്, ഈ സീക്വൻസും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. സീക്വൻസ് എഴുതുന്നത് 120, 90, 72 എങ്ങനെ വരുമ്പോൾ ഇതിലൊരു കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് ഇതും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. എങ്കിലും ഇതിന്റെ ബീജഗണിത രൂപം നമുക്ക് എഴുതണം. അതിന് ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ 360 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2 ആയിരിക്കും. ഇവിടെ 360 വശങ്ങളുടെ എണ്ണം കൊണ്ടല്ലേ അരിച്ചത്, ത്രികോണമായതുകൊണ്ട് 3, അതുകൊണ്ട് അത് നമ്മൾ 1+2 എന്നെഴുതി. സ്ക്വയർ ആവുമ്പോൾ, സമചതുരമാകുമ്പോൾ 4 വശങ്ങൾ, അതിന് 2+2 എന്നെഴുതി. പെന്റഗൺ പഞ്ചഭുജമാകുമ്പോൾ 5 വശം, അതിന് 3+2 എന്നെഴുതി. ഇങ്ങനെ വ്യത്യാസം വരുന്ന നമ്പറുകൾക്ക് നമ്മൾ എൻ എന്ന് കൊടുത്തിട്ട് ആൾജിബ്രായിക് ഫോം 360 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 2 എന്നെഴുതി.